കേരളത്തിലെ അത്യപൂർവമായ ഗന്ധർവ ക്ഷേത്രമുണ്ട് കണ്ണൂർ തളിപ്പറമ്പിൽ. ഇതറിയുന്നവർ ചിലപ്പോൾ ചുരുക്കമാകാം. ഈ ക്ഷേത്രത്തിലെ ആരും പറയാത്ത കഥകളും കാഴ്ചകളുമാണ് ഇന്ന് കേരള ന്യൂസ് നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത്. കേരളത്തിൽ അത്യപൂർവമായി കാണപ്പെടുന്ന ഗന്ധർവ ക്ഷേത്രങ്ങളിലൊന്നാണ് കണ്ണൂർ ചാലത്തൂരിൽ സ്ഥിതി ചെയ്യുന്ന അമ്പലക്കുന്ന് ഗന്ധർവ ക്ഷേത്രം. ആദ്യകാലങ്ങളിൽ ഗ്രാമങ്ങളിലെ ബ്രാഹ്മണ കുടുംബങ്ങളിലുള്ളവർ വേദം പഠിച്ചിരുന്നത് ഗന്ധർവ ക്ഷേത്രങ്ങളിലിരുന്നാണ്. അവർ വേദം ചൊല്ലുന്നത് അഥവാ ഓട്ട് ചൊല്ലുന്നത് കേൾക്കാൻ ഗുരുസ്ഥാനത്ത് നിർത്തുന്നത് കലാകാരന്മാരുടെ ഉപാസനമൂർത്തിയായ ഗന്ധർവനെയാണ്. ദേവലോകത്തെ ഗായകരും നർത്തകരുമായാണല്ലോ ഗന്ധർവന്മാരെ കാണുന്നത്. അത്തരത്തിൽ ചാലത്തൂരിൽ താമസമാക്കിയിരുന്ന 6 ബ്രാഹ്മണ കുടുംബങ്ങളിലുള്ളവർ വേദം പഠിക്കാനായി പണിതതാണ് ഈ ഗന്ധർവ ക്ഷേത്രം. ഈ കുടുംബങ്ങൾക്കാണ് ക്ഷേത്ര ചുമതല. എന്നാൽ വേദം പഠിക്കാനും പഠിപ്പിക്കാനും ആളുകൾ എത്താതായതോടെ ക്ഷേത്രം ജീർണാവസ്ഥയിലായി. ദ്വാദശിയിൽ മാത്രമാണ് ക്ഷേത്ര നട തുറന്ന് പൂജ നടക്കുന്നത്. പിന്നെ ഗ്രാമത്തിന് യശസ് അതന്നെ പ്രധാനം. പിന്നെ എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ മുമ്പ് ഇവിടെ ഈ പിന്നെ വഴിപാട് കഴിച്ചവരെ പിന്നെ അവരുടെ കാര്യങ്ങളും നടന്നിട്ടുണ്ടെന്ന് പറഞ്ഞു വെക്കുന്നുണ്ട്. ഈ പിന്നെ വിവാഹങ്ങൾ വിവാഹം നടത്തിയതിന് വേണ്ടിയിട്ട് പ്രാർത്ഥന ചെയ്ത് അവരുടെ വിവാഹത്തിൻ്റെ വേഗം കഴിയുന്നുണ്ട്. ഈ ഗ്രാമത്തിലെ ആ സമയത്തിലെ തുടങ്ങുന്ന സമയത്തിലെ കുട്ടികളതെല്ലാം പിന്നെ ഉള്ളിലെ 5-10 കുട്ടികളത് ആ സമയത്ത് നടന്നു പോയിട്ടുണ്ട്. ഉള്ളിലെന്ന് വെച്ചാൽ പിന്നെ ബിംബമായിട്ടില്ല. ബിംബം എന്ന് വെച്ചാൽ അടക്കാലത്ത് ഒരു ഉത്സവത്തിൻ്റെ ആവശ്യത്തിന് വേണ്ടിയിട്ട് വന്ന് ദാരുബിംബം ഇവിടെ ഉണ്ടാകും. അത് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെന്നല്ലാതെ അവിടെ ബിംബാരാധനയുടെ അവിടെ ഈ ശിലയായിട്ടാണുള്ളത്. ശില എന്ന് വെച്ചാൽ ഈ പിന്നെ ചെങ്കല്ലിൻ്റെ ഒരു കല്ലിൻ്റെ ഉള്ളിൽ പ്രതിഷ്ഠയായിട്ടാണ് ഉള്ളത്. ക്ഷേത്രത്തിലെ പ്രതിഷ്ഠ കരിങ്കല്ലിൽ തീർത്ത ദാരുശില്പമാണ്. പ്രതിഷ്ഠയിരിക്കുന്നത് വാതിൽ മാടത്തിലാണ്. ക്ഷേത്രത്തിനകത്ത് ശ്രീകോവിലോ നമസ്കാര മണ്ഡപമോ ഇല്ല. ഗന്ധർവ പുഷ്പാഞ്ജലിയാണ് ഇവിടുത്തെ പ്രധാന വഴിപാട്. 50 വർഷങ്ങൾക്ക് മുമ്പ് വരെ വേദമന്ത്രജപവും പൂജാക്രമങ്ങളും കൃത്യമായി നടന്നിരുന്ന ഈ ക്ഷേത്രം ഇന്ന് ഇവിടെ സ്ഥിതി ചെയ്യുന്ന വിവരം പരിസരവാസികൾ പോലും മറന്നു തുടങ്ങിയിരിക്കുന്നു. ക്ഷേത്ര പരിസരം പൂർണ്ണമായും കാടുമൂടി കിടക്കുകയാണ്. ക്ഷേത്രക്കുളവും നാശത്തിന്റെ വക്കിലാണ്. ഇവിടെ എത്തി പ്രാർത്ഥിച്ചാൽ വിവാഹം നടക്കാത്ത പെൺകുട്ടികൾക്ക് മംഗല്യ ഭാഗ്യമുണ്ടാകുമെന്നാണ് വിശ്വാസം. അതിനാൽ പണ്ട് കാലങ്ങളിൽ ധാരാളം ഭക്തരും എത്തിയിരുന്നു. എന്നാൽ ഇന്നിവിടം നിശബ്ദമാണ്. ആളും അനക്കവുമില്ല. ദേവസ്വം ബോർഡിന് കീഴിൽ ഉൾപ്പെടാത്ത ക്ഷേത്രമായതുകൊണ്ട് തന്നെ പലയിടങ്ങളിലായി ചിതറിക്കിടക്കുന്ന ക്ഷേത്രത്തിന്റെ അവകാശികൾക്ക് മുന്നിലും പരിപാലനം ചോദ്യചിഹ്നമായി നിൽക്കുന്നു. അധികം ആളുകൾ എത്താത്ത ക്ഷേത്രമാണിത്. ഒരുപക്ഷെ ഇവിടുത്തെ ആചാരാനുഷ്ഠാനങ്ങൾ കൊണ്ടുമാകാം ആളുകൾ അറിയപ്പെടാതെ പോയത്. ചാലത്തൂരിൽ നിന്നും ക്യാമറമാൻ RK രഞ്ജിത്ത് തളിപ്പറമ്പിനൊപ്പം പ്രിൻസി, കേരള ന്യൂസ്.